ശ്രീ ജനത്തിന്റെ നാഭിക്ക് കേരയിൽ നടപ്പാക്കും സർക്കാരിന്റെ തീരുമാനം ഇവിടെ ബലപ്രയോഗത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് എൽ ഡി എഫിന്റെ നയമല്ല ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിന്റെ സ്വരം ഉയർത്തുന്നവരെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ച് പദ്ധതിയുടെ നഷ്ടപരിഹാര പാക്കേജുകളെ കുറിച്ച് വിശദീകരിച്ച് ഒരാളെപ്പോലും പോലും അല്ല മറിച്ച് പുനരധിവസിപ്പിക്കുകയാണെന്ന് ബോധ്യപ്പെടുത്തി തന്നെ ഈ പദ്ധതി നടപ്പാക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് അഞ്ച് വർഷം കേരളം ഭരിക്കുമ്പോഴും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ അതിലേക്കാണ് വരുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം പ്രതിഷേധമുണ്ടായപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് ചെയ്തത് ഇവിടെ കഴക്കൂട്ടത്ത് പള്ളിപ്പുറം പഞ്ചായത്ത് വില്ലേജിൽ ആ വില്ലേജിൽ നേരത്തെ കല്ലിടൽ പൂർത്തീകരിച്ചതാണ് കല്ല് അന്ന് ഇടുമ്പോൾ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല ആ പ്രതിഷേധങ്ങൾ ഇല്ലാതെ തന്നെ കല്ലിടൽ പൂർത്തീകരിച്ചപ്പോൾ യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പ്രകടനമായി വന്ന് അവിടെ കല്ലെടുത്ത് നശിപ്പിക്കുന്ന സാഹചര്യമാണ് ഇതിന് മുമ്പുണ്ടായത് ആ പ്രദേശത്ത് രണ്ടാമതാണ് ഇപ്പോൾ കല്ലിടാനായി വന്നത് ആ കല്ലിടാൻ വന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കേരളയിൽ ഉദ്യോഗസ്ഥർ അതുപോലെ കല്ല് ഇടുന്നതിന് കരാറെടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നേ തടഞ്ഞ് അവരെ അപസ്യം പറയുകയും അതുപോലെ തന്നെ അവരെ ആക്രമിക്കാൻ തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ക്രമസമാധാന പരിപാലനത്തിന് വേണ്ടി മാത്രമാണ് പോലീസ് അവിടെ ഇടപെടുന്നുണ്ട് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത് ഇത് കേരളയിൽ ഉദ്യോഗസ്ഥന്മാരെ തടയുക വരുന്ന ഉദ്യോഗസ്ഥന്മാരെ അസഭ്യം പറയുക എന്നിട്ട് പോലീസ് ഇടപെടുന്നില്ലേ പിന്നെ അവരെ ആക്രമിക്കുക അത്തരത്തിലേക്ക് പോകുമ്പോൾ പോലീസ് ഇടപെടും അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത് ദൃശ്യമാധ്യമങ്ങളെ കൊണ്ട് വലിയ വാർത്തയാക്കുക ആ വാർത്തയുടെ ഭാഗമായി എങ്ങനെയെങ്കിലും അഭിലാഷ് മിനിറ്റ് കണ്ണൂര് കൃത്യമായി ഒന്നര കിലോമീറ്റർ മുപ്പത്തിരണ്ട് കല്ല് ഇടൽ പൂർത്തീകരിച്ച് പോയി കല്ലിടൽ പൂർത്തീകരിച്ചു പോയി ഇന്ന് വൈകുന്നേരം കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാർ ചെന്ന് ആ കല്ലെല്ലാം എടുത്ത് നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ നിയമം ലംഘിച്ചാൽ നിയമം കയ്യിലെടുത്താൽ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചാൽ പോലീസ് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ചിലപ്പോ അതിൽ ഇടപെട്ടു എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയാണ് യു ഡി എഫ് കേരളമായിരിക്കുമ്പോൾ സമരത്തെ നേരിട്ട സാഹചര്യം ഉണ്ടല്ലോ ഇങ്ങനെയാണോ ഇത്രയധികം അപ്പോ കോൺഗ്രസ് ആണ് സമരം നടത്തിയത് സമ്മതിച്ചു കോൺഗ്രസ്കാർക്ക് സമരം നടത്തിക്കൂടാ ഈ രാജ്യത്ത് സമരം നടത്തിയാൽ അവരെ ചിലപ്പോൾ ഞങ്ങൾ തല്ലും ഞങ്ങൾ ഇടിക്കും ഞങ്ങൾ പലതും ചെയ്യുമെന്നാണോ അങ്ങനെ അങ്ങനെ അതാണ് ഞാൻ ആദ്യം ചോദിച്ചത് ഇങ്ങനെ ജനങ്ങളുടെ നാഭിക്ക് ചവിട്ടി കേരളയിൽ നടത്താനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് അല്ലെ അല്ല അഭിലാഷ അഭിലാഷ ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെയും ആക്രമിച്ചുകൊണ്ടോ അവരെ കണ്ണുനീര് വീഴുന്ന സാഹചര്യത്തോടോ ഈ പദ്ധതി നടപ്പാക്കാനല്ല എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒമ്പതിൽ എൽ ഡി എഫ് ഗവൺമെൻറ് പഠനം നടത്താൻ തീരുമാനിച്ച് പഠനവുമായി മുന്നോട്ട് പോയി യു ഡി എഫ് വിജയിച്ചു യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ കൊണ്ട് പഠനം നടത്തി ഡി എം ആർ സിയുടെ തലവനായിരുന്ന ശ്രീ ഇ ശ്രീധരനെ കൊണ്ട് പഠനം നടത്തി അന്ന് ഫീസബിളായ പദ്ധതി െ അതെന്തോട്ടെ ആ സമരം നടക്കുന്ന ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം സമരം ഈ സമരത്തിനാധാരമായ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ പല അഭിപ്രായവും ഉണ്ടാകും പക്ഷേ അവർ സമരം ചെയ്തപ്പോ ഇങ്ങനെയാണോ പോലീസ് പെരുമാറേണ്ടത് എന്നുള്ളതാണ് ഇന്നലെ ബൃന്ദാക്കാരായിട്ട് ഡൽഹിയിൽ സമരം ചെയ്തല്ലോ ബുൾഡോസറിന് മുമ്പിൽ കയറി നിന്നല്ലോ ഡൽഹി പോലീസ് അവരോട് ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിലോ ഹനൻ മുള്ളയോട് ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിലോ ഇങ്ങനെയാണോ കോൺഗ്രസുകാരാണെന്നേ സംബന്ധിച്ചു കോൺഗ്രസുകാരാണെങ്കിൽ ഇങ്ങനെയാണോ പെരുമാറി ഞങ്ങൾ സർക്കാരിന്റെ തീരുമാനം ആ സർക്കാരിന്റെ തീരുമാനം ആ ശിരസ അങ്ങനെയാണെങ്കിൽ സർക്കാർ പറഞ്ഞു വിട്ടതാണ് ചവിട്ടാൻ സുപ്രീം കോടതിയുടെ വിധി ആ വിധി പാലിക്കാൻ ഡൽഹിയിലെ ഭരണകൂടം തയ്യാറാകാതെ വന്നപ്പോഴാണ് ശ്രീമതി വൃന്ദ കരാട്ട് അവിടെ ഇടപെട്ടത് അതേ സുപ്രീം കോടതിയുടെ വിധിയാണ് ഈ കേരളത്തിലെ ഈ കേരളയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മിസ്റ്റർ സുഭാഷ് അഭിലാഷ് ഇത് വായിച്ചിട്ടുണ്ടാവുമല്ലോ അഞ്ചാറ് വാചകങ്ങളെ ഉള്ളുവെങ്കിലും അതേ സുപ്രീം കോടതിയുടെ വിധി അവിടെ വിധി നടപ്പാക്കാൻ വേണ്ടിട്ടാണ് സി പി എം ഇടപെട്ടത് ഇവിടെയും വിധി നടപ്പാക്കാൻ വേണ്ടിട്ടാണ് സി പി എം ഇടപെട്ടിരിക്കുന്നത് ഇറ്റ് ഈസ് എ പ്രസ്റ്റീജിയസ് പ്രോജക്ട് ഓഫ് കേരള എന്ന് പറഞ്ഞത് ഇതേ സുപ്രീം കോടതിയാണ് ജനങ്ങളെ ആക്രമിക്കാനോ സുപ്രീം കോടതി ഇതിന്റെ നടപടികളുമായി കേരളയിൽ സാമൂഹ്യാഘാത പഠനവുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് അനുമതി നൽകി കേരളയിൽ സാമൂഹ്യാഘാത പഠനം തടയണം എന്ന ഹർജി തള്ളി അത്രേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ സുപ്രീം കോടതി ജനങ്ങളുടെ നെഞ്ചത്ത് കയറിക്കോ എന്ന് പറഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാരിനോട് അപ്പോൾ അപ്പോൾ ഈ സാമൂഹ്യാഘാത പഠനവുമായി മുന്നോട്ട് പോകാമെന്നും അതുകൊണ്ട് ഒരാൾക്കും ഒരു പ്രിജ്യുഡീസും ഉണ്ടാകില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞതിന് ഒരർത്ഥവുമില്ലേ എന്തായാലും ഈ ഒരു ചവിട്ട് വന്നപ്പോഴേക്കും ഒരു ദിവസം മുഴുവൻ വാർത്തയാക്കി ന്യൂസ് അവറിൽ ചർച്ച ചെയ്ത് ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ അമിത ആവേശം എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലാകും കാരണം ഇത് ഈ പദ്ധതി വരരുതെന്ന് ഉദ്ദേശിക്കുന്നവർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന സമരം ഒരു ജനങ്ങളുമില്ല അബോധാവസ്ഥയിൽ പോകുന്നതും പെട്ടെന്ന് ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതും എല്ലാം നമ്മൾ കണ്ടു നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ ഇതിൽ ഒരു പോലീസിന്റെ പ്രതിനിധിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല യഥാർത്ഥ സംഭവം വിവരിക്കാൻ കഴിയുക അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും മംഗലപുരം പോലീസിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത് അങ്ങനെയല്ലല്ലോ അബദ്ധത്തിൽ കാല് കൊള്ളുന്നത് ഇങ്ങനെയല്ല എന്ന് നമുക്കറിയാം